ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം അപ്പോൾ നമുക്ക് ഇവിടെ കിച്ചൻ്റെ കുറച്ച് ഗ്രാനൈറ്റ് പണികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അരികിലൊന്നും നമ്മൾ ഗ്രാനൈറ്റ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് ഗ്രാ ഒരു ദിവസത്തോളം ഇത് പണി എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രാനേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെയും കിച്ചൻ്റെ ഈ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലും ഒക്കെ ഗ്രാനൈറ്റ് ഇടുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് അപ്പോൾ അത് ഇടാൻ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇതൊരു ദിവസം ഞങ്ങൾക്കെടുത്തു അതിപ്പോൾ ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ റെസിപ്പി ഇടാനൊന്നും കഴിഞ്ഞില്ല ഇപ്പോഴാണ് സമയം വന്നത് നമുക്കിപ്പോൾ ഈ ഗ്രാനൈറ്റും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങയും ഈന്തപ്പഴവും കൂടെ ചേർത്തുള്ള അച്ചാറാണ് ചെറുനാരങ്ങ രണ്ട് മണിക്കൂറോളം ഉപ്പിലിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ തൊലിയെല്ലാം തൊലിയും അതുപോലെ തന്നെ കുരുവും കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പച്ചമുളകും ഉണ്ട് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചെറുനാരങ്ങ ഉപ്പിലി ഉപ്പിലിട്ട വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ വീട്ടാവശ്യത്തിനായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടെ ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ വേണം ഉപയോഗിക്കാൻ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ നാലായി കട്ടായി കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ഒരു പിഞ്ച് വൺ പിഞ്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നാലായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചെറുനാരങ്ങ നമുക്ക് വീണ്ടും ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം ഈ ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് വാടുന്നത് വാടുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വിനാഗിരി ഒഴിച്ച് നമുക്കിത് നമുക്ക് ഉപയോഗിക്കാം അച്ചാറ് അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ലോണം വേണം ഉപയോഗിക്കാൻ അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ